നമസ്കാരം. ലാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 6-1 വിജയമാണ് സ്വിറ്റ്സർലൻഡിനെ തകർത്ത് തരിപ്പിടമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കേണ്ട, മതിമറക്കേണ്ട, നിലത്ത് നിൽക്കുകയാണ് നല്ലത് എന്ന് പറയുന്നു പോർച്ചുഗലിൻ്റെ പരിശീലകൻ ഫെർണാണ്ടോ സാന്റോസ്. അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ തന്നെ ആഘോഷങ്ങളുടെ തുടക്കമിടേണ്ട കാര്യമില്ല, കാരണം ഇനിയും മത്സരങ്ങളുണ്ട്. ഇനിയും 3 മത്സരങ്ങളെങ്കിലും വിജയിച്ചെങ്കിലേ കിരീടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വരുന്ന 4 ദിവസങ്ങൾക്കകം അടുത്ത മത്സരം ക്വാർട്ടർ ഫൈനൽ കളിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷത്തിലും അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇതൊരു വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു, ഒരു ഗ്രേറ്റ് ഗെയിമാണ് ഞങ്ങൾ കളിച്ചിരിക്കുന്നത്. എല്ലാ താരങ്ങളും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ നിൽക്കുക, നിലത്ത് തന്നെ നിൽക്കുക, അതാണ് പറയാനുള്ളത്. ഗ്രേറ്റ് എക്സലൻ്റ് ആയിട്ടുള്ള ഗെയിമാണ് എന്ന് പറയുമ്പോൾ പോലും ഇനിയും ഒരു 3 മത്സരങ്ങളെങ്കിലും നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. 4 ദിവസത്തിനിടക്ക് അടുത്ത പ്രധാനപ്പെട്ട മത്സരവും വരാനുണ്ട് എന്നാണ് ഇപ്പോൾ ഫെർണാണ്ടോ സാന്റോസ് പറഞ്ഞിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിനെ കുറിച്ചാണ് അദ്ദേഹം ആ പറഞ്ഞത്. മൊറോക്കോക്കെതിരെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം, അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചോദ്യം കൂടി അദ്ദേഹത്തോട് വരുന്നു. ക്വാർട്ടർ ഫൈനലിൽ എങ്ങനെയുണ്ടാകും മൊറോക്കോക്കെതിരെയുള്ള മത്സരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു തരത്തിലുള്ള പ്രഡിക്ഷൻ നടത്താൻ പോകുന്നില്ല. 2018 വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് അവർക്കെതിരെ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഓർക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ ഓർത്തെടുക്കുന്നത്. ഏതായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു പ്രകടനം തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെതിരെ നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതൊരു എതിരാളിയും ഭയക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടും കൊണ്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.